വാർത്തകൾ വാർത്തകൾ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ ലഭിക്കാൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് മലപ്പുറത്ത് പതിനേഴുകാരി ഗർഭിണിയാകുകയും യൂട്യൂബ് നോക്കി പ്രസവിക്കുകയും ചെയ്തു എന്ന വാർത്ത ഇന്നലെയാണ് കേരളക്കരയെ നടുക്കിയത് അയൽക്കാരനിൽ നിന്നുമാണ് പ്ലസ് ടു കാര്യ ഗർഭിണിയായത് വീട്ടുകാർ അറിയാതെ ഗർഭം ഒൻപത് മാസം ഒളിപ്പിച്ചാണ് പെൺകുട്ടി തനിയെ പ്രസവിച്ചത് പ്രസവിച്ച ശേഷം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് പെൺകുട്ടിയുടെ മുറി തുറന്നു നോക്കിയപ്പോഴാണ് വീട്ടുകാർ മകൾ പ്രസവിച്ച വിവരം അറിഞ്ഞത് അപ്പോഴാണ് യൂട്യൂബിലെ പ്രസവ രീതി നോക്കി മനസ്സിലാക്കിയാണ് പ്രസവിച്ചതെന്ന് പെൺകുട്ടി പറഞ്ഞത് കോട്ടയ്ക്കലിലെ പെൺകുട്ടി ലൂസായ നൈറ്റിയും മറ്റും ധരിച്ചാണ് ഗർഭം ഒളിപ്പിച്ചത് വീട്ടുകാരുടെ മുന്നിൽപ്പെടാതെ മുകളിലത്തെ നിലയിലാണ് അധികവും കഴിച്ചുകൂട്ടിയത് വീട്ടുകാർ ഭക്ഷണം കഴിച്ച ശേഷമാണ് പെൺകുട്ടി കഴിച്ചിരുന്നതും പഠിക്കുകയാണെന്ന് പറഞ്ഞ് അധികവും മുറിക്കുള്ളിലായിരുന്നതിനാലാണ് ഗർഭം ആരും അറിയാതെ പോയത് ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് സംഭവം അറിഞ്ഞ മലയാളികൾ നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത് ഒൻപത് മാസം ഗർഭം മറച്ചുവെക്കാനാകുമോ വയർ കാണില്ലേ ഗർഭസമയത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടില്ലേ വൈദ്യസഹായം ഇല്ലാതെ പ്രസവം സാധ്യമാണോ പ്രസവവേദന ഉണ്ടാകില്ലേ കുഞ്ഞിനെ എങ്ങനെ പുറത്തേക്കെടുക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആസ്റ്റേൺ മെഡിസിറ്റിയിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ സെറീന ഖാലിദ് ഡോക്ടറുടെ വാക്കുകൾ ഇങ്ങനെ വളരെ അപകടം പിടിച്ച കാര്യമാണ് പതിനേഴുകാരിയായ ഈ പെൺകുട്ടി ചെയ്തിരിക്കുന്നത് എന്നാൽ ഒൻപത് മാസം ഗർഭം മറച്ചുവച്ചു എന്നതിൽ വലിയ അത്ഭുതമില്ല കാരണം അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എല്ലാവർക്കും ഗർഭസമയത്തെ അസ്വസ്ഥതകൾ ഉണ്ടാകണമെന്നില്ല പിന്നെ വയർ കാണില്ലേ എന്ന സംശയം ലൂസായുള്ള വസ്ത്രം ധരിച്ചാൽ അത് അറിയില്ല അതുകൊണ്ട് തന്നെ ഗർഭിണിയാണ് എന്നത് മറച്ചു വയ്ക്കാൻ എളുപ്പമാണ് എന്നാൽ ഒരാൾ ഒറ്റയ്ക്ക് പോയി പ്രസവിച്ചു എന്നത് വിശ്വസിക്കാനാകുന്നില്ല മറ്റൊരാളുടെ സഹായം ഉണ്ടാകാതെ പ്രസവം പറ്റില്ല കാരണം പെൺകുട്ടിക്ക് പ്രസവ വേദന സഹിച്ചുകൊണ്ട് തന്നെ കുഞ്ഞിനെ പുറത്തേക്കെടുക്കാൻ സാധിക്കില്ല തമിഴ്നാട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സമാന സംഭവം നടന്നിരുന്നു അവിടെ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ നഷ്ടമായി ഇവിടെ കുഞ്ഞ് ചെറിയ കുട്ടി ആയിരുന്നിരിക്കണം അമ്മയ്ക്ക് പതിനേഴ് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ കുട്ടിക്കും രണ്ട് കിലോ വരെയൊക്കെ ഭാരം വരൂ വേഗം പ്രസവം നടക്കും എന്നാൽ അമ്മ വീട്ടുകാർ പോലും അറിയാതെ വേദന സഹിച്ചു എന്നത് അവിശ്വസനീയം പ്രസവവേദന എടുത്ത് കരയുമല്ലോ അതാരും കേൾക്കില്ലേ മരണം വരെ സംഭവിക്കാവുന്ന കാര്യമാണ് ഇത് സങ്കീർണതകൾ ഉണ്ടാകാത്തത് ആ കുട്ടിയുടെ ഭാഗ്യം പിന്നെ പ്രസവശേഷമുള്ള സ്റ്റിച്ചും ശരിക്കും നിർബന്ധമല്ല അത് തനിയെ ഉണങ്ങുന്നതാണ് എന്നാൽ ഇതെല്ലാം വളരെ അപകടമാണ് ആരുമിത് അനുകരിക്കരുത് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്